ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 31 സങ്കീർത്തനം 24 തിരുവചനം, കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ദൈവിക സത്യം നമ്മോട് പങ്കുവയ്ക്കുകയാണ്. ആരെല്ലാം കർത്താവിനായി കാത്തിരിക്കുന്നവോ അവർക്ക് നിരാശപ്പെടേണ്ടി വരികയില്ല. ജീവിതത്തിൽ എന്തുമാത്രം പ്രതിസന്ധികൾ ആഞ്ഞടിച്ചാലും അവർ ലജ്ജിതരാവുകയില്ല എന്ന് തൻ്റെ സ്വന്തം അനുഭവത്തിലൂടെ ദാവീദ് നമ്മെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ തളർന്നു പോകാതെ ധൈര്യമുള്ളവരായിരിക്കുക. പരിശുദ്ധാത്മാവ് സങ്കീർത്തകനിലൂടെ നൽകുന്ന ഈ പ്രവചന വചനം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ട്. നമുക്ക് വേണ്ടി എപ്പോഴും ഉണർവോടെ പ്രവർത്തിക്കുന്ന, അധ്വാനിക്കുന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. ഒരു നിമിഷം വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, അത്ഭുതങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. കർത്താവിന്റെ നന്മകളാൽ, കർത്താവിന്റെ നന്മകളാൽ ഞങ്ങളെ സമ്പന്നമാക്കണമേ, ഞങ്ങളെ സമ്പന്നമാക്കണമേ. ദൈവ സാന്നിധ്യത്ത, ദൈവ സാന്നിധ്യത്ത, ദൈവ ശക്തിയ, ദൈവ ശക്തിയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക്, ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്ക്, ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്ക്. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ, പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. കരങ്ങൾ അടിച്ച് നമ്മുടെ മധ്യയുള്ള ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുക. ഏദൻ തോട്ടത്തിൽ ഉലാത്തി അതേ കർത്താവ്, സീനായ് മലയിൽ ഇറങ്ങി വന്ന അതേ ദൈവം, കർമ്മലിന്റെ മുകളിൽ ഈ സാന്നിധ്യമായി പ്രവർത്തിച്ച അതേ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടുന്ന സമയമാണ്. എല്ലാം മറന്ന് കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മാധുര്യം അനുഭവിച്ച് നമ്മൾ ഒരുമിച്ച് കരമടിച്ച് ചേർന്ന് ചേർന്ന് പാടുകയാണ്. ഈശോയേ, ഈശോയേ. തൊട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും, തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളിലായി. തിരുസൗരഭ്യം പറക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ, തിരുസൗന്ദര്യം ഞാൻ ദർശിക്കുന്ന കണ്ണുകളാലേ. തൊട്ടത്തിൽ പരിശുദ്ധ, എത്ര പേർക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്? ഹൃദയം തുറന്ന് കർത്താവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പാടുന്നു. കർത്താവേ സാന്നിധ്യം നൽകണമേ, സാന്നിധ്യം നൽകണമേ, സാന്നിധ്യം നൽകണമേ. ഞാൻ ദർശിക്കുന്ന കണ്ണുകളാലേ കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ കർത്താവേ കൃപ പകരണമേ, അഭിഷേകം നൽകണമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. എത്ര പേര് കർത്താവിന് കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു, ഹൃദയം തുറന്ന് ആഗ്രഹിച്ച് ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിച്ച് കർത്താവേ കൃപ തരണമേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. അമേൻ, അമേൻ, അമേൻ. എല്ലാ കെട്ടുകളും അടിയട്ടെ, എല്ലാ ദുഃഖങ്ങളും അടിയട്ടെ. കർത്താവേ കൃപ പകരണമേ, ആത്മാവിനെ വർഷിക്കണമേ ഒരിക്കൽ കൂടെ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ. കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് കർത്താവിന്റെ ഇടപെടലിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിന്റെ ആത്മാവിനെ നിറയപ്പെടുവാനായി പ്രാർത്ഥിച്ച് നമ്മൾ ഒരുമിച്ചൊരു മനസ്സോടെ വിളിക്കുന്നു. യേശുവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, കൃപ വർഷിക്കണമേ. ഈ സ്തുതി ആരാധനയിൽ
വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പതിനായിരങ്ങളിലേക്ക് കർത്താവേ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, ദൈവത്തിന്റെ ആത്മാവേ വരണമേ, കൃപയുടെ ആത്മാവായി, പ്രാർത്ഥനയുടെ ആത്മാവായി, വചനത്തിന്റെ ആത്മാവായി, മഹത്വത്തിന്റെ ആത്മാവായി, തേജസ്സിന്റെ ആത്മാവായി പതിനായിരങ്ങളിൽ നിറയണമേ. യേശുനാമത്താൽ കെട്ടുപാടുകൾ അടിയട്ടെ, യേശുനാമത്താൽ മുഖങ്ങൾ ഒടിയട്ടെ, യേശുനാമത്താൽ പൈശാചിക ആധിപത്യ അധികാര ശക്തികൾ നിർവീര്യമാകട്ടെ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ, പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണമേ, പരിശുദ്ധാത്മാവെ വ്യാപരിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ, നിറയുക പരിശുദ്ധാത്മാവേ. കുടുംബങ്ങളിലേക്ക്, ഉണ്ടായ്മകളിലേക്ക്, വ്യക്തി ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് വരണമേ. ദൈവ സാന്നിധ്യമായി, ദൈവിക ജ്ഞാനമായി, ദൈവ ചൈതന്യമായി, ദൈവശക്തിയായി വരിക പരിശുദ്ധാത്മാവേ, നിറയുക പരിശുദ്ധാത്മാവേ, ഞങ്ങൾ മുദ്ര ചെയ്യുക പരിശുദ്ധാത്മാവേ. ബ്ലെസ് അനോയിന്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പരിശുദ്ധമ്മേ, ശൗസേ പിതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങളിൽ നിറയാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥമേകണമേ. ആമേൻ. ഹല്ലേലൂയ. നിൻവചനം ധ്യാനിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുത്തുന്ന കർത്താവിൻ്റെ ജീവനുള്ള വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവാണോ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം, കർത്താവാണോ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. വളരെ പ്രാധാന്യതയുള്ള ഒരു ചോദ്യമാണിത്. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിറഞ്ഞ ഈ കാലയളവിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കണമെന്ന് കർത്താവിൻ്റെ ആത്മാവ് വ്യക്തമായി നമുക്ക് ആലോചന തരികയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സമൂഹങ്ങൾ, നമ്മുടെ കൂട്ടായ്മകൾ, ഏതടിസ്ഥാനത്തിന്മേലാണ് പണിതുയർത്തപ്പെടേണ്ടത്? നമ്മൾ കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിൻ്റെ മുൻപിലിരുന്ന് വളരെ ശ്രദ്ധയോടെ ചിന്തിക്കേണ്ട വിഷയമാണിത്. ഇന്ന് പലരും ദുഃഖിതരും നിരാശിതരും പലവിധ വിഷയങ്ങളെ പ്രതി നൊമ്പരങ്ങളുള്ളവരാണ്. പലപ്പോഴും പല വ്യക്തികളുമായി സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, അവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ദൈവമായ കർത്താവല്ല. പലരും അവരുടെ ജീവിതത്തെ ബിൽഡപ്പ് ചെയ്യുന്നത് പണത്തിന്മേലാണ്, ജോലിയിന്മേലാണ്, ബിസിനസ്സിന്മേലാണ്, സൗന്ദര്യത്തിന്മേലാണ്, കഴിവുകളുടെ മേലാണ്, പ്രൊഫഷൻ്റെ മേലാണ്, ഈ ലോകത്തിൻ്റെ പല സാധ്യതകളുടെ മേലാണ്. ഇതൊന്നും ശാശ്വതമല്ല. പ്രത്യേകം ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ഇതെല്ലാം നമ്മളെ വിട്ടുപോകാം. അതോടുകൂടി നമ്മൾ തകർന്നൊരു മനുഷ്യനായിട്ട് മാറുകയാണ്, നിരാശയുള്ള വ്യക്തിത്വമായിട്ട് തീരുകയാണ്. കാരണം നമ്മുടെ അടിസ്ഥാനം കർത്താവായ യേശുക്രിസ്തുവല്ല. നമ്മുടെ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:24. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. ഈ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ്? അനേക പ്രാവശ്യം നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത തിരുവചന ഭാഗമാണിത്. നമ്മുടെ കർത്താവ് പറയുകയാണ്, ആരാണ് യഥാർത്ഥ ശിഷ്യൻ? രണ്ട് തരത്തിലുള്ള വ്യക്തികളെ ഈശോ കാണിച്ചു തരികയാണ്. ഒന്ന് വിവേകമതിയായ മനുഷ്യൻ, രണ്ട് ഭോഷനായ മനുഷ്യൻ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിന് മുൻപിലിരുന്ന് നമ്മൾ പരിശോധിക്കണം, ഞാനും നിങ്ങളും ഇതിൽ ഏത് ഗണത്തിലാണ് പെടുന്നത്? വിവേകമതിയായ മനുഷ്യൻ്റെ കൂട്ടത്തിലാണോ,
ഭോഷനായ മനുഷ്യന്റെ കൂട്ടത്തിലാണോ? കർത്താവ് പറഞ്ഞു, എന്റെ വചനങ്ങൾ ശ്രവിക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നവൻ ആരോ അവനാണ് വിവേകമതിയായ മനുഷ്യൻ. കർത്താവിൻ്റെ വചനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ വളരേണ്ടത് കർത്താവിനോടുള്ള ഒബീഡിയൻസ് അനുസരണത്തിലാണ്. നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ, നമ്മുടെ ജീവിതങ്ങൾ ആത്മശക്തിയാൽ നിറയപ്പെടുവാൻ, നമ്മുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ തീ കത്തുവാൻ, നമ്മുടെ ജീവിതങ്ങൾ ദൈവകൃപയുടെയും ദൈവാനുഗ്രഹത്തിൻ്റെ ജീവിതമായി മാറ്റപ്പെടുവാൻ കർത്താവ് നൽകുന്ന വ്യവസ്ഥ എന്താ? കർത്താവിൻ്റെ വചനങ്ങളോടുള്ള ഒബീഡിയൻസ് ആണ്. ആരെല്ലാം കർത്താവിൻ്റെ വാക്കുകളെ പാലിക്കുന്നുവോ അവൻ അവൾ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യനെ തുല്യനായിരിക്കും. കർത്താവിൻ്റെ വചനങ്ങൾക്ക് വലിയ പവറുണ്ട് പ്രിയപ്പെട്ടവരെ. പാറമേൽ ഭവനം പണിതവൻ ആരാണ്? ഈ പാറ നിയമവർത്തന പുസ്തകം 32:4 എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു വചനമാണ്. ചെറിയൊരു വചന. ആ വചനത്തിൽ ദൈവത്തിൻ്റെ അരൂപി പറയുന്നു, കർത്താവ് പാറയാകുന്നു. നമ്മുടെ പാറ എന്ന് പറയുന്നത് ദൈവമായ കർത്താവാണ്. പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യൻ ഏതാണ് ഈ പാറ? കർത്താവായ യേശു ക്രിസ്തുവാണ്. എൻ്റെ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം കർത്താവായ യേശുവായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൽ വേണം നമ്മുടെ ജീവിതത്തെ നമ്മൾ പണിയേണ്ടത്. നമ്മുടെ കുടുംബത്തെ നമ്മൾ പണിയേണ്ടത്, നമ്മുടെ സമൂഹത്തെ നമ്മൾ പണിയേണ്ടത്, നമ്മുടെ കൂട്ടായ്മകളെ നമ്മൾ പണിയേണ്ടത്, നമ്മുടെ മിനിസ്ട്രികളെ പണിയേണ്ടത്, അതിൻ്റെ ബേസ് കർത്താവായ യേശുവായിരിക്കണം. പലപ്പോഴും നമുക്ക് പറ്റുന്നത്, പലരും പണിയുന്നത് പണത്തിന്മേലാണ്. എത്ര നാളുണ്ട് ഈ പണം? ജീവിതത്തിന് പ്രത്യേക സാഹചര്യത്തിലൊക്കെ നഷ്ടപ്പെട്ടു എന്ന് വരും. പലരും അവരുടെ ജീവിതത്തെ പണിയുന്നത് ജോലിയിന്മേലാണ്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ആ സാലറി, അതിങ്ങനെ കണക്ക് കൂട്ടി അതിങ്ങനെ ആസൂത്രണം നടത്തി മുന്നോട്ട് പോവുകയാണ്. അത് സാലറി നഷ്ടപ്പെടുമ്പോൾ, ജോലി ഇല്ലാതാകുമ്പോൾ അതോടുകൂടി തീർന്നു. പിന്നെ നിരാശയായി, ദുഃഖമായി, പെറുപെറുപ്പായി, പരാതിയായി. പലരവരുടെ ജീവിതത്തെ പണിയുന്നത് ബിസിനസ്സിന്മേലാണ്, കഴിവുകളിന്മേലാണ്, അവരുടെ ആരോഗ്യത്തിന്മേലാണ്, സൗന്ദര്യത്തിന്മേലാണ്, അല്ലെങ്കിൽ വിദേശത്തുള്ള അവരുടെ സൗകര്യങ്ങളിന്മേലാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ജീവിക്കുന്ന കർത്താവിൻ്റെ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിന് അടിസ്ഥാനം കർത്താവായ യേശു ക്രിസ്തുവായിരിക്കണം. അപ്പോസ്തലനെ പൗലോ സഭയെ പഠിപ്പിക്കുന്നുണ്ട്. കൊരിന്തോ സഭയ്ക്ക് എഴുതിയ 1:3:11 യേശു ക്രിസ്തുവാകുന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവാകുന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു. ഇനി അതിന്മേൽ മറ്റൊരു അടിസ്ഥാനം പണിയുവാൻ ആർക്കും സാധിക്കില്ല. അപ്പോൾ നമ്മുടെ അടിസ്ഥാനം ആരാണ്? യേശു ക്രിസ്തുവാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? യേശു ക്രിസ്തുവായിരിക്കണം. നമ്മുടെ തലമുറയുടെ അടിസ്ഥാനം എന്തായിരിക്കണം? കർത്താവായ യേശുവായിരിക്കണം. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ അടിസ്ഥാനം എന്തായിരിക്കണം? കർത്താവായ യേശുവായിരിക്കണം. അതിന്മേലായിരിക്കണം നമ്മുടെ ജീവിതത്തെ, കുടുംബത്തെ, സമൂഹത്തെ എല്ലാം പണിതുയർത്തേണ്ടത്. വീണ്ടും അപ്പോസ്തലനെ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. എഫേസ്യർക്ക് ഇത് 2:20 നമ്മൾ പണിയപ്പെട്ടിരിക്കുന്നത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറയിലാണ്. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. അപ്പൊ കല്ലാരാ? മൂലക്കല്ലാരാ? ക്രിസ്തുവാണ്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിലേക്ക് വേരുറപ്പിക്കപ്പെടണം. ക്രിസ്തുവായിരിക്കണം നമ്മുടെ ഫൗണ്ടേഷൻ. നമുക്കറിയാം, തറയില്ലാതെ വീട് പണിതൽ എന്തായിരിക്കും സംഭവിക്കുക? എന്താ സംഭവിക്കുക? എത്ര മനോഹരമായ ഭവനമാണെങ്കിലും അത് പണിയപ്പെട്ടിരിക്കുന്നത് തറയില്ലാതെയാണ്. അതിന് ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ അത് നിലനിൽക്കുകയില്ല. ഇന്ന് പലരുടെയും ജീവിതം പരാജയപ്പെട്ടതിന് കാരണം, തകർന്നു പോയതിന് കാരണം, അനേകം കുടുംബങ്ങൾ തകർന്നു പോയതിന് കാരണം, ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെട്ടതിന് കാരണം, ഇന്ന് അനേകർ അസ്വസ്ഥരും അസംതൃപ്തരും നിരാശിതരുമായതിൻ്റെ കാരണം അവരുടെ അടിസ്ഥാനം യേശു ക്രിസ്തുവായിരുന്നില്ല. ഇതിനുള്ള ബന്ധത്തിൽ തന്നെ വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ വീണ്ടും സഭയെ പഠിപ്പിക്കുന്നുണ്ട്. താൻ എഴുതിയ 1:2
നാലും അഞ്ചും തിരുവചനങ്ങളാണ്. ഞാൻ ആ വചനഭാഗം വായിക്കാം, നമുക്ക് ശ്രദ്ധിക്കാം. അതിനാൽ സജീവശിലയായ അവനെ നമുക്ക് സമീപിക്കാം. മനുഷ്യർ തിരസ്കരിച്ചതും ദൈവം തെരഞ്ഞെടുത്തതുമായ അമൂല്യശിലയാണവൻ. നിങ്ങൾ സജീവശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ. വ്യക്തമായി പത്രോസ് അപ്പോസ്തലൻ സഭാമക്കളെ പഠിപ്പിക്കുകയാണ്, സജീവശിലയായ ലിവിംഗ് സ്റ്റോൺ, ജീവനുള്ള കല്ലാണ് നമ്മുടെ കർത്താവ്. ജീവനുള്ള കല്ല്, ആ കല്ലിനെ തകർക്കാൻ ഒരു ശക്തിക്ക് സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, നമുക്കവനെ സമീപിക്കാം. അവൻ അതുല്യമായ ശിലയാണ്. നമ്മൾ പടുത്തുയർത്തപ്പെടേണ്ടത് ഈ സജീവമായ ശിലയിലാണെന്ന് അപ്പോസ്തലനായ പത്രോസ് ദൈവജനത്തെ ശക്തമായ ഭാഷയിൽ പഠിപ്പിക്കുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ വചനങ്ങൾ മുൻപിലിരുന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ ജീവിതം എന്തിന്മേലാണ് നമ്മൾ പടുത്തുയർത്തപ്പെടുന്നത്? നമ്മുടെ കുടുംബത്തിൽ നമ്മൾ എന്തിന്മേലാണ് പടുത്തുയർത്തപ്പെടുന്നത്? നമ്മുടെ കഴിവുകളിലാണോ? നമ്മുടെ സമ്പത്തിലാണോ? നമ്മുടെ സുഖസൗകര്യങ്ങളിലാണോ? ഇതൊക്കെ പൊളിഞ്ഞു പോവും. ഇന്ന് അനേകം കുടുംബങ്ങൾ തകർന്നു പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അടിസ്ഥാനം ശരിയല്ലാത്തത് കൊണ്ടാണ്. അടിസ്ഥാനം കർത്താവായ യേശുവാണെങ്കിൽ എന്തൊക്കെ അതിന്മേൽ ആഞ്ഞടിച്ചാലും അത് തകരുകയോ വീഴുകയോ നശിക്കുകയോ ഇല്ലാതാവുകയില്ല. നമ്മൾ ചില വ്യക്തികളെ കണ്ടിട്ടില്ലേ? ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അവൻ്റെ അപ്പനും അമ്മയും ഒരു അപകടത്തിൽ, ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. ഒരേ ഒരു മകനുണ്ടായിരുന്നുള്ളൂ. മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. ജീവിതത്തിൽ ഒരുപാട് അനാഥത്വം ഏകാന്തതയൊക്കെ ചെറുപ്പക്കാരൻ അനുഭവിക്കുകയാണ്. നല്ല ദൈവഭയമുള്ള ഒരു ദൈവപൈതലാണ്. ഞാൻ ആ ചെറുപ്പക്കാരനെ കണ്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ പങ്കുവെച്ചപ്പോൾ അറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. അവൻ എന്നോട് പറയാണ്, എൻ്റെ അപ്പനും അമ്മയും എനിക്ക് നഷ്ടപ്പെട്ടു, എനിക്ക് പരിഭവമില്ല. അവർ കർത്താവിൻ്റെ ശാശ്വതമായ ഭവനത്തിലാണ്. എനിക്ക് നന്നായി അറിയാം എൻ്റെ അപ്പൻ്റെയും അമ്മയുടെ ആത്മാവ് കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണെന്ന്. ഈ ഭൂമി ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്, വിവാഹം കഴിഞ്ഞിട്ടില്ല. അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബന്ധുമിത്രങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പേരൻസ് നഷ്ടപ്പെട്ടു പോയി. മറ്റ് സഹോദര സഹോദരങ്ങൾ ആരും തന്നെ ഇല്ല. എന്നാൽ ആ ചെറുപ്പക്കാരൻ പ്രത്യാശയോടുകൂടി പറയുകയാണ്, എൻ്റെ കർത്താവ് എന്നെ അവഗണിക്കുകയില്ല, അവൻ എന്നെ ഒരിക്കലും കൈവിടുകയില്ല. ഹെബ്രായ പുസ്തകം 13:5-6 വചനങ്ങളിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയില്ല, ഒരു നാൾ ഞാൻ നിങ്ങളെ കൈവിടുകയില്ല. ഈ വചനം പറഞ്ഞ് അവൻ എന്നെ ബലപ്പെടുത്തുകയാണ്. അവൻ്റെ ആ പ്രത്യാശ, ആ ചെറുപ്പക്കാരൻ്റെ ഹൃദയത്തിൽ ദൈവവചനത്തിനുണ്ടായിരുന്ന സ്ഥാനം, എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, അവൻ്റെ അടിസ്ഥാനം കർത്താവായ യേശുവിലാണ്. യേശു ക്രിസ്തുവിലാണ് അവൻ തൻ്റെ ജീവിതത്തെ പടുത്തുയർത്തപ്പെടുന്നത്. ഇല്ലെങ്കിൽ താൻ ഒരുപാട് സ്നേഹിച്ച തൻ്റെ പേരൻസ് നഷ്ടപ്പെട്ടു പോയാൽ അത് മതി അനേകർ നിരീശ്വരവാദികളാകാൻ, ദൈവവിശ്വാസം നഷ്ടപ്പെടാൻ, ദൈവം നിന്ദകരായിട്ട് മാറാൻ, ജീവിതത്തോട് വിരക്തി തോന്നി നിരാശയിലേക്കും അതുപോലെ തന്നെ കഠിനമായ പാപങ്ങളിലേക്കും കടന്നു പോകാൻ. എന്നാൽ വ്യത്യസ്തനാവുകയാണ് ഈ ചെറുപ്പക്കാരൻ. അവൻ പ്രത്യാശയുള്ളവനാണ്, നല്ല വിശ്വാസമുള്ളവനാണ്, അവൻ്റെ ദൈവഭയം വർദ്ധിച്ചു, കർത്താവിനുള്ള ഇന്റിമസി വർദ്ധിച്ചു. ഇതിനൊക്കെ കാരണം എന്താണെന്നറിയോ? അവൻ്റെ ബേസ് നല്ല സ്ട്രോങ് ആണ്. ആ ബേസ് ആരാ? കർത്താവായ യേശുവാണ്. ഇതുപോലെയുള്ള അനുഭവങ്ങളുള്ള അനേകർ നമ്മുടെ ഇടയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ഇത്തരത്തിൽ പല കഷ്ടനഷ്ടങ്ങൾ കടന്നുപോയവരാ. ജീവിതം തന്നെ തീരുമെന്നുള്ള പ്രതിസന്ധികൾ ആഞ്ഞടിച്ചവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ ഇന്നും ജീവനോട് ഇരിക്കുന്നെങ്കിൽ അതിന് കാരണം എന്താ? കർത്താവായ യേശു ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസവും പ്രത്യാശയാണ്. നമ്മുടെ കർത്താവ് വീണ്ടും പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 7:25 വചനമാണ്. അവിടെ പാറമേൽ ഭവനം പണിത ഈ ഭവനത്തിന്മേൽ 3 പ്രധാനപ്പെട്ട വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ ആഞ്ഞടിക്കുകയാണ്. 1 കർത്താവ് പറഞ്ഞു, മഴ പെയ്തു, കൊടും പേമാരി പെയ്യുകയാണ്, മഴ പെയ്യുകയാണ്. 2 കർത്താവ് പറഞ്ഞു, വെള്ളപ്പൊക്കമുണ്ടായി. 3 കർത്താവ് പറഞ്ഞു, കാറ്റൂതി. ആ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ച്, കൊടും പേമാരി പെയ്യുന്നു, അതുമൂലം ശക്തമായ വെള്ളപ്പൊക്കമുണ്ടാകുന്നു, അതിശക്തമായ വിധത്തിൽ കൊടും കാറ്റടിക്കുകയാണ്, കാറ്റാഞ്ഞടിക്കുകയാണ്. ഈ 3 പ്രതികൂല ശക്തികൾ
പാറമേൽ ഭവനം പണിത ഈ ഭവനത്തെ വന്ന് ആഞ്ഞടിക്കുക. എന്നാൽ ഭവനത്തിന് ഒരു കുലക്കൂലി പ്രിയപ്പെട്ടവരെ, ഇതൊരു പ്രൊഫറ്റിക് പിക്ചറാണ്, പ്രവചനാത്മകമായ ഒരു ചിത്രം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ ദൈവചരിത്രം കാണിച്ചു തരികയാണ്. കോവിഡിന് ശേഷം വളരെ ഭയാനകമായ, ഭീതിജനകമായ, വളരെ അസ്വസ്ഥമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ കഴിയുന്നത്. അനേകർക്ക് ജോലി നഷ്ടപ്പെട്ടു പോയി, പലരും രോഗികളായി, പലരും പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടു, പല കുടുംബങ്ങളിൽ അസ്വസ്ഥതയായി, സാമ്പത്തിക തകർച്ചകൾ വന്നു, വ്യവസായങ്ങൾ അത് തകർന്നുപോയി, ബിസിനസ്സിൽ വലിയ മന്ദീഭവതയുണ്ടായി, എന്തൊക്കെ കേടുപാടുകളാണ് സംഭവിച്ചത്. ഇതൊക്കെ ഒരു തരത്തിൽ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ അവസ്ഥയാണ്. ശക്തമായ കാറ്റടിക്കുകയാണ്. പലരും ഈ കോവിഡ് നാളുകളിൽ അങ്ങയുടെ വിശ്വാസം തണുത്തുപോയി, പലരും വിശ്വാസം നഷ്ടപ്പെടുത്തി കളഞ്ഞു. പ്രാർത്ഥനയില്ല, ആരാധനയില്ല, കുദാശ ജീവിതങ്ങളില്ല, വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് ഈ കാറ്റും വെള്ളപ്പൊക്കവും പേമാരിയൊക്കെ? നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില രോഗങ്ങൾ, വേദനകൾ, ഏകാന്തതകൾ, സഹനങ്ങൾ, അപവാദങ്ങൾ, തെറ്റിദ്ധാരണകൾ, പരാജയങ്ങൾ, ദുരന്തങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, നൊമ്പരങ്ങൾ, ദുഃഖങ്ങൾ, സഹനങ്ങൾ, ഇതുപോലെ നൂറുനൂറ് കാര്യങ്ങൾ. ഇതാണ് ഈ കാറ്റും വെള്ളപ്പൊക്കവും പേമാരി എന്നൊക്കെ പറയുന്നത്. ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിന് നേരെ അടിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവെങ്കിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം കർത്താവായ യേശുവിന്മേലാണെങ്കിൽ, ഈ പേമാരികൾക്കൊന്നും നമ്മൾ ഇല്ലാതാക്കാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. ഈ കൊടുങ്കാറ്റുകൾക്കൊന്നും നമ്മളെ നശിപ്പിച്ചു കളയാൻ സാധിക്കുകയില്ല. ഈ വെള്ളപ്പൊക്കത്തിനൊന്നും നമ്മൾ മുക്കിക്കളയാൻ സാധ്യമല്ല. കാരണം പാറമേലാണ്, ഉറച്ച പാറമേലാണ്. ആർക്കും ഇളക്കി മാറ്റുവാനോ പിഴുതുകളയാനോ പറിച്ചെടുക്കാനോ കഴിയാത്ത ശക്തമായ പാറമേലാണ് നമ്മൾ ഭവനം പണിതിരിക്കുന്നത്. കർത്താവ് പാറയാണ്, കർത്താവ് പാറയാണ്. നമുക്ക് എത്ര പേർക്ക് ഈ മർമ്മം മനസ്സിലാകുന്നുണ്ട്? എൻ്റെ സഹോദര സഹോദരി, നീ ഇങ്ങനെ തളർന്നു കുത്തിയിരിക്കേണ്ട ഒരു വ്യക്തിയാണോ? ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ചില നഷ്ടങ്ങളിലേക്ക് നോക്കി നിന്റെ ജീവിതം അവസാനിപ്പിച്ച് കളയാനുള്ളതാണോ? ജീവിതത്തിൽ വന്നുപോയ ചില ദുരന്തങ്ങളും ദുരിതങ്ങളും അതിന്മേലുണ്ടായ നഷ്ടങ്ങളും പേറി ജീവിതം നരകിച്ച് 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 തീർക്കാനുള്ളതാണോ? നമ്മുടെ ജീവിതം എന്തുമാത്രം പ്രതിസന്ധിയിലും പ്രതികൂലത്തിലുമാകട്ടെ, കർത്താവിൽ പ്രത്യാശ വയ്ക്കി, കർത്താവിൽ പ്രത്യാശ വയ്ക്കി. 32:7 പറയുന്നില്ലേ, കർത്താവിൻ്റെ അഭയ സങ്കേതമാണ്, അവിടുന്ന് എൻ്റെ കവചമാണ്, സകല അനർത്ഥങ്ങളിലും അവിടുന്ന് എനിക്ക് രക്ഷയായിരിക്കും. ദാവീദ് തൻ്റെ പച്ചയായ അനുഭവങ്ങളാണ് പറയുന്നത്. ഇതൊന്നും ചുമ്മാ വിളിച്ച് പറയുന്നതല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചനകളാണ്. അനേകർ തളർന്നിരിക്കുന്നുണ്ട്, അനേകർ വലിയ പ്രയാസത്തിലാണ്, പലരും കഠിനമായ ദുരിതത്തിലും ദുഃഖത്തിലുമാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇത് നിങ്ങൾക്കായിട്ടുള്ള കർത്താവിൻ്റെ ആലോചനയാണ്. പരിശുദ്ധാത്മാവ് നൽകുന്ന ദൂത നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുക, സ്നേഹത്തോടുകൂടി അത് പ്രാപിക്കുക, കർത്താവിൻ്റെ അടുത്തിരുന്ന് പ്രാപിക്കുക, പ്രാപിക്കുക, പ്രാപിക്കുക. സ്വർഗം നൽകുന്ന ഈ നന്മകൾ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം കർത്താവായ യേശു ക്രിസ്തുവാകട്ടെ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ മുക്കുവാൻ, നമ്മളെ തകർക്കുവാൻ, നമ്മളില്ലാതാക്കാൻ ഒരു തിന്മയ്ക്കും സാധ്യമല്ല. സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ പരിശോധിക്കണം. കർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സന്തോഷവും നമുക്ക് വേണ്ട, കർത്താവിൻ്റെ സാന്നിധ്യമില്ലാത്ത ഒരു സൗഭാഗ്യവും ഒരു നന്മയും നമുക്ക് വേണ്ട. കർത്താവിൻ്റെ ജീവിതത്തിന് അടിസ്ഥാനം അങ്ങായിരിക്കണം. എൻ്റെ കുടുംബത്തിന് അടിസ്ഥാനം അങ്ങായിരിക്കണം. കർത്താവാകുന്ന അടിസ്ഥാനത്തിന്മേൽ നമ്മൾ എല്ലാം പണിയുമ്പോൾ അതിന് വലിയ സൗന്ദര്യമുണ്ടാകും, അതിനെ തകർക്കാൻ ഒന്നിനും പറ്റത്തില്ല. അപ്പോസ്തലനായ പൗലോസ്
തിമോത്തിയോട് പറയുന്ന മനോഹരമായൊരു വാക്കുണ്ട്. പലപ്പോഴും ചില സങ്കടങ്ങളും എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ചില നൊമ്പരങ്ങളും വേദനകളൊക്കെ വരുമ്പോൾ ഞാൻ പലപ്പോഴും ഈ വചനം വിശ്വാസത്തോടെ ക്ലെയിം ചെയ്ത് കർത്താവിനെ മഹത്വപ്പെടുത്താറുണ്ട്. തിമോത്തിയോസിന് 2 രണ്ടിൻ്റെ 19 വചനം ഇപ്രകാരമാണ്, ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നു. ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച്, ദൈവമായ കർത്താവ് ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നു. ദൈവം അടിസ്ഥാനമിട്ട കുടുംബങ്ങളെ പൊട്ടിക്കാൻ ഒരു തിന്മയ്ക്കും പറ്റും, ഒരു വെള്ളപ്പൊക്കത്തിനും പറ്റത്തില്ല. എത്ര വലിയ ഫ്ലഡ് വന്നാലും അപ്രകാരമുള്ള ജീവിതങ്ങളും കുടുംബങ്ങളും മിനിസ്ട്രികളും മുങ്ങിപ്പോവില്ല, മുക്കാൻ പറ്റില്ല. കർത്താവിൻ്റെ കരങ്ങൾ അവരുടെ മേലുണ്ട്. ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നു. നിങ്ങൾ ചില കുടുംബങ്ങളെ കണ്ടിട്ടില്ലേ, അവർക്ക് പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടാണോ? നല്ല ദുരിതങ്ങളും ക്ലേശങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൻ്റെ നടുവിലും വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ, പരസ്പരം സ്നേഹത്തോടെ അവർ കർത്താവിൽ വളരുകയാണ്. എനിക്കറിയാം സാമ്പത്തികമായി നട്ടം തിരിയുന്ന പല കുടുംബങ്ങളും, എന്നാൽ ആ കുടുംബങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് അവിടെ പരിഭവങ്ങളില്ല, പരാതികളില്ല, പിറുപിറുപ്പിൽ അസംതൃപ്തിയില്ല. ആ ഇല്ലായ്മകളെ ഓർത്ത് അവർ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവർക്ക് അന്നൊന്നു വേണ്ട കാര്യങ്ങൾ കർത്താവ് കൃത്യതയോടെ കൂട്ടിച്ചേർത്ത് കൊടുക്കുകയാണ്. രോഗപീഠകളുള്ള കുടുംബങ്ങൾ, വ്യക്തികൾ എത്രയോ നമ്മുടെ ഇടയിലുണ്ട്. എല്ലാവരും നിരാശിതരും ദുഃഖിതരുമെന്നല്ല, അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ദൈവം ഉറപ്പിച്ച അടിസ്ഥാനങ്ങളാണത്. ദൈവം ഉറപ്പിച്ച അടിസ്ഥാനങ്ങൾ ഇളകുകയില്ല. അങ്ങനെയുള്ള മിനിസ്ട്രികൾ, ദൈവരൂപം നൽകിയ മിനിസ്ട്രികൾ ഈ കാലഘട്ട സഭയിൽ നമുക്ക് കാണാൻ പറ്റും. പിശാച്ച് എങ്ങനെയൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയാലും സാത്താൻ ആ മിനിസ്ട്രികളെ തകർക്കാൻ ഏതൊക്കെ വിധത്തിൽ കാറ്റുകൾ ഊതിയാലും അങ്ങനെയുള്ള കൊടുങ്കാറ്റിൽ ഇളക്കി വിട്ടാലും അതൊന്നും തകരില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ശക്തമായ കരങ്ങൾ അതിന്മേലുണ്ട്. ദൈവം ഉറപ്പിച്ച അടിസ്ഥാനം ഇളകാതെ നിൽക്കുന്നു. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, കർത്താവാണോ നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നത്? കർത്താവിലാണോ നമ്മൾ അടിസ്ഥാനമിട്ടിരിക്കുന്നത്? ഭയപ്പെടേണ്ട, പേടിക്കേണ്ട. നമ്മളിപ്രകാരം പാടുന്നില്ലേ, ഇമ്പമുള്ള ജീവിതവും ഏറെ ധനം മാനങ്ങളും തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ലേ അടിയൻ, നിന്റെ ഹീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നമുക്ക് മറ്റൊന്നും വേണ്ട, നമുക്ക് കർത്താവ് മതി. കർത്താവാകുന്ന അടിത്തറമേൽ എല്ലാം പടുത്തുയർത്താൻ നമ്മൾ പരിശ്രമിക്കുക. എല്ലാം അവിടുത്തെ ദാനമാണെന്നുള്ള തിരിച്ചറിവോടെ ജീവിക്കുക. കർത്താവ് നമുക്ക് നന്മയാണ്, അവൻ കൂടെയുണ്ട്. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും ജീവനുള്ള കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കുക.